ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓണത്തിന്റെ ഭാഗമായി നമ്മൾ കുറേ വിശേഷങ്ങൾ കണ്ടു അല്ലേ? നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ഓണം ആഘോഷിച്ചു. ഓണത്തിന്റെ ഭാഗമായി എന്തെല്ലാം വിശേഷങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓണപ്പൂക്കളം ഒരുക്കി അല്ലേ? ഘോഷയാത്ര പോയി. പിന്നെയോ? ഓണസദ്യ ഉണ്ടു അല്ലേ? എന്തൊക്കെ വിഭവങ്ങളായിരുന്നു ഓണസദ്യയിൽ ഉണ്ടായിരുന്നത്? സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ പച്ചടി ഉണ്ടായിരുന്നു, അവിയൽ ഉണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു. പിന്നെയോ? അച്ചാറ്, വറുത്തുപ്പേരി, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുറേ വിഭവങ്ങളൊക്കെ കൂട്ടി നമ്മൾ ഓണസദ്യ ഉണ്ടു. അതിനുശേഷം എന്തൊക്കെ കളികളാണ് നിങ്ങൾ കണ്ടത്? കസേര കളി, പുലിക്കളി, പിന്നെ തലപ്പന്ത് കളിയും കളിക്കുന്നത് കണ്ടു അല്ലേ? ഓണം മാത്രമാണോ ആഘോഷമായുള്ളത്? മറ്റെന്തെല്ലാം ആഘോഷങ്ങളുണ്ട് നിങ്ങൾക്കറിയില്ലേ? അടുത്തു തന്നെ പെരുന്നാൾ വരുന്നുണ്ട് അല്ലേ? അത് കഴിഞ്ഞാൽ ക്രിസ്തുമസും വരുന്നു. മക്കൾ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് പരിചയമുള്ള കൂട്ടുകാരായ അനഘയും ആമിനയും മരിയയും എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ ആഘോഷമാണ് പെരുന്നാൾ. പെരുന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ് ഞങ്ങൾ 30 ദിവസം നോൽമ്പ് എടുക്കുന്നു. നോൽമ്പ് തുറക്കാൻ വൈകുന്നേരങ്ങളിൽ വീടുകളിലെല്ലാം ഭക്ഷണം ഒരുക്കും. എല്ലാവരെയും വിളിച്ച് നോമ്പ് തുറപ്പിക്കുകയും ചെയ്യും. പെരുന്നാൾ രാവിലെ എല്ലാവരും കയ്യിൽ മൈലാഞ്ചി ഇടും. പെരുന്നാൾ ദിവസം പുതിയ കുപ്പായമിടും. എല്ലാവരും പള്ളികളിൽ പ്രാർത്ഥനയ്ക്കായി പോകും. വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കും. ഞങ്ങളുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് വരവ് അറിയിച്ചുകൊണ്ട് വീടുകളിലൊക്കെ നക്ഷത്രങ്ങൾ തൂക്കും. ക്രിസ്തുമസ് രാവിലെ വീട്ടിൽ ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഒരുക്കാറുണ്ട്. അതുപോലെ ക്രിസ്മസ് രാവിലെ വീടുകളിൽ ക്രിസ്മസ് കരോൾ വരുന്നുണ്ട്. ക്രിസ്മസ് കരോളിനൊപ്പം ക്രിസ്മസ് പാപ്പയും വരും. പാപ്പ എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകും. ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കായി പള്ളികളിൽ പോകും. അതിനുശേഷം വീട്ടിൽ നല്ല ഭക്ഷണവും ക്രിസ്മസ് കേക്കും ഒക്കെ ഒരുക്കും. ഉത്സവമേളവും ഒരുമയുടെ ആഘോഷം തന്നെയാണ്. ഉത്സവത്തിന് ചെണ്ടമേളം ഉണ്ടാകും. നെറ്റിപ്പട്ടം കെട്ടി മുത്തുകൂട ചൂടിയ ധാരാളം ആനകൾ നിരന്നു നിൽക്കും. തോരണം തൂക്കിയ വഴികളിലൂടെ ഘോഷയാത്ര പോകുന്നു. ഉച്ചത്തിൽ കതിനവെടിയും പൊട്ടിക്കാറുണ്ട്. ഉത്സവചന്തയിൽ നിന്നും ബലൂണുകൾ, പീപ്പി, മാല, വള, പലഹാരങ്ങൾ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. മക്കളെ, എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചില്ലേ? ആമിനയും മരിയയും അനഘയും എന്തൊക്കെ വിശേഷങ്ങളാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടല്ലോ. ആമിന ഇവിടെ ഏത് ആഘോഷത്തെ കുറിച്ചാണ് പറഞ്ഞു തന്നത്? ആമിന പെരുന്നാളിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ?
പെരുന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഉണ്ടായിരുന്നത്? 30 ദിവസം നോൽബ് എടുത്തതിന് ശേഷമാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ 30 ദിവസവും പകൽ സമയങ്ങളിൽ വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ മുസ്ലിം കുടുംബാംഗങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. അതിനുശേഷം വരുന്ന ദിവസമാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. നോമ്പ് തുറക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിലാണ് വീടുകളിൽ ഭക്ഷണം ഒരുക്കുന്നത്. എല്ലാവരെയും വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്ന പരിപാടികളും ഉണ്ട്. അതിനുശേഷം പെരുന്നാൾ രാവിലെ എല്ലാവരും കൈകളിൽ മൈലാഞ്ചി ഇടുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും കൈകളിൽ മനോഹരമായി മൈലാഞ്ചി ഇടാറില്ലേ? ഇടാറുണ്ട് അല്ലേ? ഇനി പെരുന്നാൾ ദിവസം എന്തൊക്കെ വിശേഷങ്ങൾ നടക്കുമെന്നാണ് ആമിന പറഞ്ഞത്? പെരുന്നാൾ ദിവസം പുതിയ കുപ്പായമൊക്കെ ഇടും അല്ലേ? പിന്നെയോ? വീട്ടിൽ നല്ല ഭക്ഷണം ഒരുക്കും. പിന്നെ എല്ലാവരും പള്ളികളിൽ പ്രാർത്ഥനയ്ക്കായി പോകും. ഇനി നമുക്ക് ഈ പെരുന്നാൾ വിശേഷമൊക്കെ അടങ്ങിയ ഒരു വീഡിയോ കാണാം. എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണണേ. വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് മരിയ പറഞ്ഞ ആഘോഷ വിശേഷത്തെ കുറിച്ച് ഒന്ന് കേട്ടാലോ? മരിയ ഇവിടെ ഏത് ആഘോഷത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? മരിയ ക്രിസ്തുമസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഏതാഘോഷത്തെ കുറിച്ചാണ് മരിയ പറഞ്ഞത്? അതെ, ക്രിസ്തുമസിനെ കുറിച്ചാണ് മരിയ ഇവിടെ പറഞ്ഞത്. ക്രിസ്തുമസിന് മുൻപ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തുന്നത്? ക്രിസ്തുമസ് വരവ് അറിയിച്ചുകൊണ്ട് വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നു. എന്താണ് ചെയ്യുന്നത്? വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നക്ഷത്രങ്ങൾ തൂക്കാറില്ലേ? ഉണ്ടല്ലേ. പിന്നെ എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുമസ് രാവിലെ ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടും ഒരുക്കുന്നു. എന്താണ് ക്രിസ്തുമസ് രാവിലെ ചെയ്യുന്നത്? അതെ, ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കുന്നു. ക്രിസ്മസ് കരോൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രിസ്മസ് കരോളിനൊപ്പം ക്രിസ്മസ് പാപ്പയും എല്ലാവരെയും കാണാൻ വേണ്ടി വീടുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് കരോളും ക്രിസ്മസ് പാപ്പയും നമ്മുടെ വീടുകളിൽ സന്ദർശനത്തിനായി വരുന്നു. ക്രിസ്മസ് കരോളിന്റെ കൂടെ നമ്മുടെ വീടുകളിൽ നമ്മെ സന്ദർശിക്കാൻ ആരാണ് വരുന്നത്? ക്രിസ്മസ് പാപ്പ വരുന്നു അല്ലേ? ഈ ചിത്രം നോക്കൂ, ഇത് ക്രിസ്തുമസ് പാപ്പയാണ്.
മക്കളെ, പാപ്പയുടെ കയ്യിൽ എന്താണ് ഉള്ളത്? നിങ്ങൾ കണ്ടില്ലേ? എന്താണ് പാപ്പയുടെ കയ്യിലുള്ളത്? ഒരു വലിയ സഞ്ചിയുണ്ട് അല്ലേ? ഈ സഞ്ചിയിൽ എന്താണ് ഉള്ളത്? സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളാണ്. എന്താണ്? സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളാണ്. ഈ സമ്മാനങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അതെ, ഓരോ വീട്ടിലെയും അംഗങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് പാപ്പ കൊണ്ടുവരുന്ന സമ്മാനങ്ങളാണ് ഈ സഞ്ചിയിലുള്ളത്. ക്രിസ്മസ് ദിനത്തിൽ അതുപോലെ പള്ളികളിൽ പ്രാർത്ഥനയും മറ്റുമൊക്കെ നടത്താറുണ്ട്. അതുപോലെ വീടുകളിൽ നല്ല ഭക്ഷണവും ഒരുക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ എന്തൊക്കെയാണ് നടത്താറുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഇങ്ങോട്ട് നോക്കണേ, എല്ലാവരും ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്മസിന് നക്ഷത്രങ്ങൾ തൂക്കുന്നു. നക്ഷത്രങ്ങൾ തൂക്കുന്നു. പുൽക്കൂട് ഒരുക്കുന്നു. ക്രിസ്തുമസ് ട്രീ ഒരുക്കുന്നു. ക്രിസ്തുമസ് കരോൾ വരുന്നു. ക്രിസ്തുമസ് പാപ്പ സമ്മാനങ്ങളുമായി വരുന്നു. പള്ളികളിൽ പ്രാർത്ഥന നടക്കുന്നു. നല്ല ഭക്ഷണങ്ങൾ ഒരുക്കുന്നു. എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് വായിക്കൂ. നക്ഷത്രങ്ങൾ തൂക്കുന്നു. പുൽക്കൂട് ഒരുക്കുന്നു. ക്രിസ്തുമസ് ട്രീ ഒരുക്കുന്നു. ക്രിസ്തുമസ് കരോൾ വരുന്നു. ക്രിസ്തുമസ് പാപ്പ സമ്മാനങ്ങളുമായി വരുന്നു. പള്ളികളിൽ പ്രാർത്ഥന നടക്കുന്നു. നല്ല ഭക്ഷണം ഒരുക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ വിശേഷങ്ങൾ മനസ്സിലായല്ലോ. മക്കളെ, നിങ്ങൾ എല്ലാവരും ഓണത്തിന്റെയും ക്രിസ്തുമസിന്റെയും പെരുന്നാളിന്റെയും വിശേഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ കണ്ടു അല്ലേ? ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന വർക്ക്ഷീറ്റ് നോക്കൂ. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് ഇവയുടെയൊക്കെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൂർത്തിയാക്കാനുള്ള പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരും അയച്ചു കൊടുക്കണേ. പെരുന്നാളിന്റെയും ക്രിസ്തുമസിന്റെയും വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു അല്ലേ? ഇനി അനഘ ഏത് ആഘോഷത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? അനഘ ഉത്സവമേളത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തിനെ കുറിച്ചാണ് അനഘ പറഞ്ഞിരിക്കുന്നത്? ഉത്സവമേളത്തെ കുറിച്ചാണ് അനഘ പറഞ്ഞിരിക്കുന്നത്. അമ്പലങ്ങളിലും പള്ളികളിലും മറ്റും നടക്കുന്ന ഉത്സവ മേളത്തെ കുറിച്ചാണ് അനഘ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു ഉത്സവമേളത്തിലെ വിശേഷങ്ങൾ? നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത്? ഉത്സവത്തിന് ചെണ്ടമേളമുണ്ട് അല്ലേ? ഉത്സവത്തിന് ചെണ്ടമേളം ഉണ്ട്.
പിന്നെ എന്താണുള്ളത്? ആ ആനകളുണ്ട് അല്ലേ? സാധാരണ കാണുന്നത് പോലെയാണോ ആനകൾ ഉത്സവത്തിന് നിരന്നു നിൽക്കുന്നത്? അല്ല അല്ലേ? പിന്നെ എങ്ങനെയാണ്? ആ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി മുത്തുകുടയൊക്കെ ചൂടിയിട്ടാണ് ആനകൾ നിരന്നു നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? എന്തൊരു ഭംഗിയാണല്ലേ ആനകളെ കാണാൻ. എന്തൊക്കെയാണ് ആനകൾ കെട്ടിയത്? നെറ്റിപ്പട്ടമൊക്കെ കെട്ടി മുത്തുകുടയും ചൂടിയിട്ടാണ് ആനകൾ നിരന്നു നിൽക്കുന്നത്. പിന്നെ എന്താണ് കണ്ടത്? ആ തോരണം തൂക്കിയ വഴികളിലൂടെയാണ് ഘോഷയാത്ര പോകുന്നത് അല്ലേ? എങ്ങനെയാണ്? തോരണം തൂക്കിയ വഴികളിലൂടെ ഘോഷയാത്ര പോകുന്നു. പിന്നെ എന്താണ് കേട്ടത്? ആ ഉച്ചത്തിൽ കതിനവെടിയും പൊട്ടുന്നുണ്ട് അല്ലേ? എന്താണ് പൊട്ടുന്നത്? കതിനവെടി ഉച്ചത്തിൽ പൊട്ടുന്നു. ഉത്സവ പറമ്പിൽ നിന്നും എന്തൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് അനഘ പറഞ്ഞിട്ടുള്ളത്? ആ എന്തൊക്കെയാണ്? ബലൂണുകൾ, പിന്നെ പീപ്പി, മാല, വള, പിന്നെയോ? ആ പലഹാരങ്ങളും വാങ്ങിക്കാം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്? ബലൂൺ, പീപ്പി, മാല, വള, പലഹാരങ്ങൾ. ഒരിക്കൽ കൂടി വായിക്കൂ, എന്തൊക്കെയാണ്? ബലൂൺ, പീപ്പി, മാല, വള, പലഹാരങ്ങൾ. അപ്പോൾ ഉത്സവം പൊടിപൂരമാണ് അല്ലേ? മക്കളെ, ഈ വർക്ക്ഷീറ്റ് കണ്ടില്ലേ? ഇത് ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിന് നല്ല നിറങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള ഉത്സവ വിശേഷങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വേറെയും ചിത്രങ്ങൾ വരയ്ക്കാം. ഇനി ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്സവ വിശേഷങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചിത്രത്തിന് നിറം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. ഇവിടേക്ക് നോക്കൂ, ഇത് നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള ഒരു വർക്ക്ഷീറ്റാണ്. ഉത്സവമേളത്തിലെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട് ഉള്ള വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആ വാക്യം പൂർത്തിയായിട്ടില്ല. ഇവിടെ 7 പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളത് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് പൂർത്തിയാക്കണം. ഉദാഹരണത്തിന് ചെണ്ടമേളം, ഇതിന് ശരിയായി വരുന്ന മറ്റൊരു പദം താഴെയുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് എടുത്തെഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? ചെണ്ടമേളം തുടങ്ങി. അതല്ലേ ശരിയായത് അല്ലേ? ചെണ്ടമേളം തുടങ്ങി. അതുപോലെ ബാക്കി വരുന്നതൊക്കെ താഴെ എഴുതി വച്ചിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് ശരിയായത് എഴുതി പൂർത്തിയാക്കണം. ഇത് എഴുതി പൂർത്തിയാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരും അയച്ചു കൊടുക്കണേ. മക്കളെ, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കണ്ടത്? ആ പെരുന്നാളിന്റെ വിശേഷങ്ങൾ കണ്ടു, ക്രിസ്തുമസിന്റെ വിശേഷങ്ങൾ കണ്ടു, ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിശേഷങ്ങളും കണ്ടു അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ 3 വർക്ക്ഷീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വർക്ക്ഷീറ്റ്
കുട്ടികൾ പഠിച്ചിട്ടുള്ള ആഘോഷങ്ങളെ കുറിച്ച് അവർ പട്ടികപ്പെടുത്താനുള്ളതാണ്. അതായത് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളെ കുറിച്ച്. ഓണം, പെരുന്നാൾ, ക്രിസ്തുമസ് ഈ മൂന്ന് ആഘോഷങ്ങളുടെയും ഒരുക്കങ്ങളെ പട്ടികപ്പെടുത്താനുള്ള ഒരു വർക്ക്ഷീറ്റാണ്. ഇത് ചെയ്യാൻ നിങ്ങൾ കുട്ടികളോട് ഈ ആഘോഷങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം. വർക്ക്ഷീറ്റ് രണ്ട് ചിത്രം വരച്ച് നിറം നൽകി പൂർത്തീകരിക്കാനുള്ളതാണ്. വരയ്ക്കാൻ പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അഡാപ്റ്റഡ് പെൻസിൽ, അഡാപ്റ്റഡ് ക്രയോൺ എന്നിവ നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കി കൊടുത്ത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി അവരുടെ കൈകൾ പിടിച്ചോ മറ്റോ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കേണ്ടതാണ്. വർക്ക്ഷീറ്റ് മൂന്ന് വരുന്നത് വാക്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവർ പഠിച്ചിട്ടുള്ള ഉത്സവമേളവുമായി പഠിച്ചിട്ടുള്ള വാക്യങ്ങൾ അതിൽ പദങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. ആ പദങ്ങൾ ഉപയോഗിച്ച് ആ വാക്യം പൂർത്തീകരിക്കാൻ വേണ്ട സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സഹായിക്കുമെന്ന് ഉറപ്പോടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.